ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആര് സത്യം തുറന്നു പറയുന്നു അവരൊക്കെ സർക്കാരിന്റെ കണ്ണിലെ മാത്രമല്ല കള്ളവും കാപട്യവും ചെയ്യാൻ ശ്രമിക്കുന്ന സാധാരണക്കാരനെ വഞ്ചിച്ച് തലമുറകളോളം തിന്നാനുള്ള പണം ഉണ്ടാക്കി വെക്കാനുള്ള വ്യഗ്രത കാണിക്കുന്ന എല്ലാവരുടെയും കണ്ണിലെ കരടായി തന്നെ മാറും. ഇപ്പോൾ അൻവർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്തിൻ്റെയെങ്കിലും പുകമറയാണോ, അതോ ഒരു വലിയ നിഗൂഢതകളുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടതാണോ? ഒരുപാട് പിന്നാമ്പുറ കഥകൾ ഇനിയും പുറത്തു വരാനിരിക്കുമ്പോൾ കാക്കയ്ക്കുള്ളിലെ കൊലാകാരന്മാരെ പുറത്തു കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഈ നാട്ടിലെ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെട്ടത്? ആരാണ് സംരക്ഷിച്ചത്? ഒരുപാട് ദുരൂഹമായ കൊലപാതകങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു? കോടികളുടെ തിരിമറികൾ, കൈക്കൂലികൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു? കഷ്ടപ്പെട്ടു പഠിച്ചാണ് ഈ നിലകളിൽ അവരൊക്കെ എത്തിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമായിരുന്നു. ആ ഇരിക്കുന്ന പദവിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമായിരുന്നു, ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് ഉണ്ടാകുമായിരുന്നു, ഇട്ടിരിക്കുന്ന കതറിനോട് ഉണ്ടാകുമായിരുന്നു. നമ്മള് സർക്കാരിലെ ചില യാഥാർത്ഥ്യങ്ങളും പിണറായിയെ പിന്നിൽ നിന്ന് നയിക്കുന്ന പിണറായിയുടെ മകളായ മോണിറ്ററിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് നമ്മുടെ സ്വപ്ന, അതുപോലെ പി സി ജോർജ് ഒക്കെ വായ തുറന്നതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും ഈ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയും ഈ സർക്കാർ വൃത്തങ്ങളെയും ഒക്കെ ഭയപ്പെട്ടാൽ ഒരിക്കലും ഇത്തരം യാഥാർത്ഥ്യം പുറം ലോകം അറിയാതെ പോകും. അതുകൊണ്ട് ഏത് കാലത്തും ചരിത്രം മറനീക്കി ചില ആളുകൾ മുന്നോട്ട് വരും. എന്തിനാണ് ചിലത് മാറിത്തരേണ്ടതുണ്ട് വഴി? അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മറനീക്കി പുറത്തു കൊണ്ടുവന്നത് ഒരു വികൃതമായ മുഖമായിരുന്നു. സ്വപ്ന ഇനിയും വായ തുറന്നാൽ പല കാക്കയ്ക്കുള്ളിലെ കൊലാകാരന്മാരും രംഗത്ത് വരും. അതുകൊണ്ട് വീണ്ടും ഇതാ ആ പെണ്ണൊരുത്തിയെ കൊല്ലാനുള്ള നീക്കം സജീവമായി നടക്കും. ഈ അജിത് കുമാർ സ്വപ്ന സുരേഷിനെ വധിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് തെളിവൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വപ്നയോട് നേരെ കാറേക്കറി വിടാൻ പറഞ്ഞപ്പോ അവരെ വിട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോ എറണാകുളത്ത് ചെന്നപ്പോ അവർ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്ന പേര് പറഞ്ഞപ്പോ അവർക്ക് സംശയം തോന്നി. അവര് നേരെ വണ്ടി തിരിച്ച് നേരെ ബാംഗ്ലൂർ കഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ചാലക്കുടി കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പല കാര്യങ്ങളിലും ഒരു കയ്യാളിയായിട്ട് നിന്ന കയ്യാളായിട്ട് നിന്ന ആളാണല്ലോ സ്വപ്ന. അതുകൊണ്ട് കാള വാല് പൊക്കുമ്പോഴറിയാം എന്തിനാണെന്ന് കൃത്യമായിട്ട് സ്വപ്നയ്ക്ക് മനസ്സിലായി. സ്വപ്ന വണ്ടി തിരിച്ചു വിട്ടു. അജിത് കുമാറും സംഘവും സ്വപ്ന സുരേഷിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ. എറണാകുളത്ത് പല കാരണങ്ങൾ പറഞ്ഞ സ്വപ്നയുടെ വാഹനത്തിന്റെ റൂട്ട് മാറ്റിമറിച്ചത് ചാലക്കുടി പുഴയ്ക്ക് ഇപ്പുറത്ത് വെച്ച് സ്വപ്നയെ തീർക്കാൻ ഉറച്ചുകൊണ്ടുള്ള കളിയായിരുന്നുവെന്നും, എന്നാൽ അത് മനസ്സിലാക്കി അവർ ബാംഗ്ലൂർക്ക് രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്നും സ്വപ്ന സുരേഷ് ജീവനോടെ ഇരിക്കുന്നത് എന്നും പി സി ജോർജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോ എ ഡി ജി പി അജിത് കുമാറാണ് സ്വർണ്ണക്കളക്കടത്തില് പിണറായിനെ സഹായിച്ചത് എന്നുള്ള കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വപ്ന സുരേഷിനെ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അയച്ചതൊക്കെ തന്നെ, റൂട്ട് മാപ്പ് കൊടുത്തുമ്പോഴും അവിടുത്തെ സംഘത്തെ ഏൽപ്പിച്ചതും എല്ലാം തന്നെ ഈ എ ഡി ജി പി അജിത് കുമാറാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എ ഡി ജി പി അജിത് സുരേഷിനെ വധിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് തെളിവൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വപ്നയോട് നേരെ കാറേക്കറി വിടാൻ പറഞ്ഞപ്പോ അവര് വിട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോ എറണാകുളത്ത് ചെന്നപ്പോ അവർ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്ന പേര് പറഞ്ഞപ്പോ അവർക്ക് സംശയം തോന്നി. അവര് നേരെ വണ്ടി തിരിച്ച് നേരെ ബാംഗ്ലൂർ കഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ചാലക്കുടി പോയിട്ട് അവര് അവരെ കൊല്ലാനാണ് ശ്രമമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അല്ല, അവര് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ കോയമ്പത്തൂര് ഒരു ഗ്യാങ് വന്നിട്ട് അവിടെ നേരെ കൂടെ പിന്നിൽ പോയാൽ മതി എന്നാണ് അവിടെ വെച്ച് സത്യമംഗലം കാട്ടിന്റെ അവിടെ വെച്ച് കൊല്ലാനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞിരുന്നു. ഈ കാര്യം ഉറപ്പാണ്. അതും ഈ എ ഡി ജി പി ആയിരിക്കുന്ന ഈ റാസ്കറാണ് ആ കള്ളക്കച്ചവടത്തെ എല്ലാം കൊണ്ടു വന്നതിൽ ഒരു സംശയമല്ല. അത് സ്വപ്ന യഥാർത്ഥം പിണറായി വിജയൻ യു എക്ക് പോയി കഴിഞ്ഞാൽ യു എയിലേക്ക് ഒരു ഒരു രണ്ട് ബഗേജ് കൊടുത്തു വിടുക. ആ ബഗേജ് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് നോട്ടാണ് മുഴുവൻ ഡോളർ. എന്തിനാ ഇവിടെ ഈ രണ്ട് ഡോളർ ഇവിടുന്ന് കൊണ്ടുവന്ന്?
അമിത്ഷായിന്റെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പിന്നെ അവിടുന്ന് സ്വർണം 22 പ്രാവശ്യം കടത്തിയിട്ടുണ്ടോ അറിയാമോ? ആ കടത്തി അത് അന്ന് സ്വപ്ന സുരേഷ് അവിടുത്തെ സെക്രട്ടറി ഡൈസണാവശ്യം, അത് പറയുന്നത് നമ്മുടെ ഈ ശരത് എന്ന് പറയുന്ന പയ്യൻ അവിടുത്തെ പിആർഡിയാണ്. ഈ പിആറ് മുഴുവൻ പാക്കേജും സ്കാൻ ചെയ്യും, ഇവിടെ വന്ന പാക്കേജ് ഒക്കെ സ്കാൻ ചെയ്ത് മുഴുവൻ സ്വർണമാണ്. അതാണ് ചെമ്പിയട്ടിക്കകത്ത് സ്വർണം കൊണ്ട് പിണറായി വിജയൻ വീട്ടിൽ പോയി നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ സ്വർണ്ണ കള്ളക്കടത്തായിരുന്നു അന്ന് പിണറായി വിജയൻ വലിയ സമ്പന്നല്ല, ഈ കടത്തിൽ കള്ളക്കടത്തോടെ പണം ഉണ്ടാക്കിയാണല്ലോ അയാൾ അധികാരം പിടിച്ചത്. അതെ, അങ്ങനെ പിടിച്ചാലും പോവാണ്. ഇപ്പോഴും കടമാറുമായി ഈ കുഞ്ഞുകൂടി പണം എന്ത് ചെയ്യുന്നുള്ള ഇപ്പൊ പിണറായി പ്രശ്നം. ഏതായാലും ഇതൊക്കെ പിടിക്കാൻ പറ്റാതെ പോകുന്ന കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അമർഷം ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നത്. അതായത് ഈ ADGP അജിത് കുമാറിന് വിദേശത്ത് നമ്മളെ പോലെയുള്ള എല്ലാ സാധാരണക്കാരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, കാലങ്ങളായി രാഷ്ട്രീയ പാരമ്പര്യമുള്ള PC ജോർജും ചോദിക്കുന്നത്. മാസപ്പടി അടക്കം ഈ നാട്ടിലെ അനവധി നിരവധി ആരോപണങ്ങൾക്ക് വിധേയരായി നിൽക്കുന്ന ലൈഫ് മിഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ വിവാദ പുരുഷനായി നിൽക്കുന്ന, വിവാദ കുടുംബമായി നിൽക്കുന്ന പിണറായി വിജയനെയും മക്കളെയും കുടുംബത്തെയും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭയപ്പെട്ടു മാറി നിൽക്കുന്നത്? അവർക്കെന്താണ് ഇവരെ ഇത്ര ഭയം? ഒരു നാടിനെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി ഇവരിങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിട്ട് പോലും ഇവരെ തളയ്ക്കാൻ, ഇവരെ നിയന്ത്രിക്കാൻ, നിയമത്തിന്റെ കുരുക്കിലിട്ടിവരെ പൂട്ടാൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് സാധിക്കാതെ പോകുന്നത് എന്നത് തന്നെയാണ് ചോദ്യം. ഒരിക്കൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ സാഹചര്യത്തിലും കൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ കാണുമ്പോഴേക്ക് വാതിലും പൊട്ടി കരഞ്ഞ് കാല് പിടിക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ തൽക്കാലത്തേക്ക് നരേന്ദ്രമോദി അങ്ങ് മാപ്പ് കൊടുക്കുകയാണോ, മറക്കുകയാണോ, കാര്യങ്ങൾ ഒതുക്കി തീർക്കുകയാണോ? വീണ്ടും അതേ സംശയം തന്നെ സാധാരണക്കാർക്കുണ്ട്, അതേ സംശയം തന്നെ ദാ PC ജോർജും ഉയർത്തിയിരിക്കുന്നു. ഈ പിണറായി വിജയൻ ഒരു 2 മാസം കൂടെ അമേരിക്കയിൽ പോകും പറയുന്നത് വെച്ച് അങ്ങനെ അസുഖത്തിനാണ്, ഒരു അസുഖമില്ല. അമേരിക്ക വേണം, അമേരിക്ക വെച്ചാലും തിരിച്ച് അസുഖം ചികിത്സ എത്തിക്കൊണ്ട് തിരിച്ചു വന്നാൽ പറയും. അങ്ങനെ നേരെ ദുബായ് ഉൾപ്പെടെ UAE ഉൾപ്പെടെ 6 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഈ കേരളത്തെ പറ്റി എന്തെങ്കിലും ചെറിയ ഒരു ചെറിയ ഉദാഹരണം പറയും. ഈ മനുഷ്യന്റെ ദൂരത്തിന്റെ ഒരു ഹെലികോപ്റ്റർ 60 ലക്ഷം രൂപയാണ് മാസം. 90 ലക്ഷം അതൊക്കെ ആക്കി നടന്നപ്പോ പിന്നെ എന്തിനാ ഈ സ്റ്റേറ്റുകാർ വെച്ച് ഒരു 10 ജീപ്പായിട്ട് അതിലെ ഓടുന്നേള് ആള് എവിടെയെങ്കിലും പോകുന്ന ഉപയോഗിച്ചു ഒന്നും വേണ്ട. നമ്മുടെ ഈ ഇപ്പൊ ഇത്തവണത്തെ ഉരുൾപൊട്ടലുണ്ടായി ആ പ്രദേശത്തേക്ക് ഈ ഹെലികോപ്റ്റർ പോയി ഒന്ന് പരിശോധിക്കണം, മര്യാദകൾ കാണിക്കട്ടെ. വെറുതെ ഇട്ട് മാട കൊടുക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ആ ഹെലികോപ്റ്ററും ഇതിയാൻ ഏതാണ്ട് ഒരു ബിനാമി ഇടപാടിലുള്ളതാണെന്നാണ് ഞാനിപ്പോ കേൾക്കുന്നത്. വെറുതെ സർക്കാരിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുക, ഇത് എന്ത് ചെയ്യാൻ, ആര് ചോദിക്കാൻ? കേരളത്തിൽ ജനങ്ങൾ ഇതുപോലെ മഠയന്മാരായതിന്റെ എന്താ കുഴപ്പം? ആർക്കും പരാതി ഇല്ലെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ SFIO അന്വേഷണം 8 മാസമാണ് കൊടുത്തത്. 8 മാസം വളരെ കൂടുതലാണ്, ആ സമയം കഴിഞ്ഞിരിക്കും. അപ്പം ഇപ്പോഴും യാതൊരു നടപടി ഉണ്ടായില്ല. ആ കേസ് സുപ്രീംകോടതി ബഹുമാനപ്പെട്ട കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പിണറായി വിജയൻ മടങ്ങും എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിക്ക് അപമാനമാണ്. ഇതൊക്കെ കേരളത്തിൽ ജനങ്ങളെ കണ്ടുപിടിക്കുക, ആകെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള കോടതിയാണ്. ആ കോടതിയിലും നീതിയില്ലെന്നുള്ള വിചാരം ജനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട നീതി ഇവിടെ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ അപേക്ഷ. ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ പല രക്ഷയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട കോടതിയിൽ തന്ന ആ കോടതിയിലും ചില ആളുകൾ ഈ കൊള്ളയ്ക്ക് കൂട്ടായി മാറിയാൽ ഈ ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും മാന്യം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതികളുടെയും അന്തസ് നഷ്ടപ്പെടുന്ന സംശയമൊന്നുമില്ല, ഒരു സംശയവുമില്ല. വളരെ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി തന്നെയാണ് PC ജോർജ് ചില വിമർശനങ്ങൾ ഉയർത്തിയത്. പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ അധികാരം കൈവെള്ളയിൽ വന്നു, പണം വീണ്ടും വീണ്ടും ദാ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയാകുമ്പോൾ ഏത് കോടതിയെയും ഏത് നിയമത്തെയും വിലക്കെടുക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ദാ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി.